നമസ്കാരം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വളരെയധികം ഞെട്ടിപ്പിക്കുന്ന ചില സംഭവങ്ങളാണ് നമ്മുടെ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴിതാ കേരള തീരത്ത് ശ്രീലങ്കൻ ബോട്ട് എത്താൻ സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. ശ്രീലങ്കൻ സ്വദേശികളടങ്ങുന്ന സംഘം കേരള തീരത്ത് എത്താൻ സാധ്യതയുണ്ടെന്ന രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് തീരപ്രദേശത്ത് പരിശോധനകൾ ഇപ്പോൾ കർശനമാക്കിയിരിക്കുന്നത്. കൊല്ലം ജില്ലയുടെ തീരപ്രദേശങ്ങളിൽ അതീവ ജാഗ്രത നിർദ്ദേശമാണ് ഇതോടനുബന്ധിച്ച് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇതര സംസ്ഥാന മത്സ്യബന്ധന ബോട്ടുകളടക്കം നിരീക്ഷണത്തിലാണ്. കരയിലും കടലിലുമായി രാപ്പകലില്ലാതെ പരിശോധനകൾ തുടരുകയാണ്. ബോട്ടുകളിൽ മത്സ്യബന്ധനത്തിന് എത്തുന്നവരുടെ രേഖകൾ പരിശോധിച്ച് ഉറപ്പുവരുത്തുന്ന നടപടികളും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. കേരള തീരത്തെത്തിയതിനു ശേഷം ബോട്ട് സംഘടിപ്പിച്ച് പാകിസ്ഥാനിലേക്ക് പോകാനാണ് ശ്രീലങ്കൻ സംഘത്തിന്റെ നീക്കമെന്നാണ് രഹസ്യാന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ടുകൾ പറയുന്നത്. ഇതോടെയാണ് കോസ്റ്റൽ പോലീസ് ഉൾപ്പെടെയുള്ള സംഘം കടലും തീരവും അരിച്ചുപിറക്കി പരിശോധനകൾ ആരംഭിച്ചത്. അഴീക്കൽ മുതൽ കാപ്പിൽ വരെ കൊല്ലം കോസ്റ്റൽ പോലീസിന്റെ രണ്ട് ബോട്ടുകളാണ് നിരീക്ഷണം നടത്തുന്നത്. അതോടൊപ്പം കടലിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന റിസോർട്ടുകളും നിരീക്ഷണത്തിലാണ്. ഇവിടെ താമസിക്കാൻ എത്തുന്നവരുടെ പേര് വിവരങ്ങൾ പോലീസ് കൃത്യമായി ശേഖരിക്കുന്നുമുണ്ട്. സംശയാസ്പദമായ രീതിയിൽ ആരെങ്കിലും കണ്ടാൽ പോലീസിനെ അറിയിക്കാനും നിർദ്ദേശമിറക്കിയിട്ടുണ്ട്. ഓരോ ദിവസവും തീരപ്രദേശങ്ങളിലെ സ്ഥിതിഗതികൾ രഹസ്യാന്വേഷണ സംഘമെത്തി വിലയിരുത്തലുകളും നടത്തുന്നുണ്ട്. അതേസമയം ഇക്കഴിഞ്ഞ ദിവസമാണ് തലസ്ഥാനത്തെ അതീവ സുരക്ഷാ മേഖലയിൽ വ്യാജ ലൈസൻസിൽ തോക്ക് കൈവശം വെച്ച 5 കാശ്മീരി യുവാക്കൾ പിടിയിലായത്. കാശ്മീർ സ്വദേശികളായ ഷൌക്കത്ത് അലി, ഷുക്കൂർ അഹമ്മദ്, ഗുൽസമാൻ, മുഷ്താഖ് ഹുസൈൻ, മുഹമ്മദ് ജാഹവേദ് എന്നിവരാണ് കരമന പോലീസിന്റെ പിടിയിലായത്. നീറവൻകരയിലെ വാടക വീട്ടിൽ നിന്നുമാണ് പോലീസ് ഇവരെ പിടികൂടിയത്. പാകിസ്ഥാൻ അതിർത്തി ജില്ലയായ രാജൌരിയിൽ നിന്നുള്ളവരാണ് ഈ യുവാക്കൾ. ATMൽ പണം നിറയ്ക്കുന്ന സിസ്കോ ലോജിസ്റ്റിക്സ് എന്ന സ്ഥാപനത്തിന്റെ ആംഡ് ഗാർഡായി മഹാരാഷ്ട്ര ഏജൻസി വഴിയാണ് ഇവർ തലസ്ഥാനത്തേക്ക് എത്തിയത്. ഇവരിൽ നിന്നും 5 ഇരട്ടക്കുഴൽ തോക്കുകളും 25 റൗണ്ട് ബുള്ളറ്റുകളുമാണ് പിടിച്ചെടുത്തത്. നാടൻ തോക്കുകൾക്ക് സമാനമായവയാണ് കണ്ടെടുത്തിട്ടുള്ളത്. ഇവർ 6 മാസം മുമ്പാണ് കേരളത്തിൽ എത്തിയതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എയർപോർട്ട്, VSASC, പത്മനാഭസ്വാമി ക്ഷേത്രം, പാങ്ങോട് മിലിറ്ററി ക്യാമ്പ്, വ്യോമസേന ആസ്ഥാനം തുടങ്ങിയ തന്ത്രപ്രധാന മേഖലകൾക്കു നടുവിൽ 6 മാസത്തോളം വ്യാജ തോക്കുമായി ഇവർ സഞ്ചരിച്ചിട്ടുണ്ടെന്നും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. ATMൽ പണം നിക്ഷേപിക്കുന്ന ഏജൻസിക്ക് സുരക്ഷ ഒരുക്കുന്നതിനാൽ തന്ത്രപ്രധാന മേഖലയ്ക്കുള്ളിൽ പോലുമുള്ള ATMകളിൽ ഇവർ കടന്നതായാണ് വിവരം. ഇക്കാര്യം പോലീസും കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗവും മിലിറ്ററി ഇന്റലിജൻസും പരിശോധിച്ചു വരികയാണ്. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.